കൂടുതൽ കഥകളും അനുഭവങ്ങളും വിശേഷങ്ങളും കേൾക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യൂ. ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നും എല്ലാവരും കൂടി ഒരു യാത്ര പോകാൻ തീരുമാനിച്ചിരുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം വലിയ ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും ആതിര ചേച്ചിയും ചേട്ടനും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. എൻ്റെ കസിൻ ചേട്ടൻ്റെ ഭാര്യയായിരുന്നു ആതിര ചേച്ചി. ചേച്ചിക്ക് അത്യാവശ്യം പൊക്കവും ഇടത്തരം വണ്ണവുമൊക്കെ ഉണ്ട്. കണ്ടാൽ നല്ല ശരീരവുമാണ്. അതിൻ്റെ മുന്നിൽ നിന്നാണെങ്കിലും പിന്നിൽ നിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് ചേച്ചിയെ ചുരിദാർ അല്ലെങ്കിൽ മാക്സി ഇട്ട ഷേപ്പിൽ കാണാനാണ് ഇഷ്ടം. അപ്പോഴും ചേച്ചിയെ എനിക്ക് കൃത്യമായി ആസ്വദിക്കാൻ കഴിയുന്നുള്ളൂ. ചേച്ചിക്ക് നല്ല വെളുത്ത നിറമായിരുന്നു. എൻ്റെ കസിൻ്റെയും ആതിര ചേച്ചിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. ചേച്ചിക്ക് ഒരു 25 വയസ്സ് മാത്രമേ പ്രായം കാണൂ. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വെറുതെ നടക്കുന്ന സമയമായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ ഒരു ടെമ്പോ ട്രാവലർ ബുക്ക് ചെയ്ത് യാത്ര തുടങ്ങിയിരുന്നു. സംഭവം തീർത്ഥാടനമൊക്കെ ആയിരുന്നെങ്കിലും ദൈവവിശ്വാസമില്ലാത്ത കുറേ അങ്കിൾസൊക്കെ കൂടെയുണ്ട്. ആതിര ചേച്ചിയുടെ ഭർത്താവും കൂട്ടത്തിലുള്ളതാണ്. ഇവരെല്ലാം കുപ്പിയായിട്ട് എവിടെയെങ്കിലൊക്കെ പോവുകയുള്ളൂ, വണ്ടിയിൽ കയറാറുള്ളൂ. എന്നിട്ട് ബാക്കിലിരുന്നു കൊണ്ട് വെള്ളംകളി തുടങ്ങിയിരുന്നു. ചേട്ടൻ കുടിക്കുന്നത് ആതിര ചേച്ചിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇടയ്ക്ക് ചേച്ചി വണ്ടിയിൽ വെച്ച് തന്നെ പിണങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ ആതിര ചേച്ചിയോട് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. ചേട്ടൻ പുറകിൽ വെള്ളം പിടിക്കുന്ന മൂടിലാണ്. ഞങ്ങൾ പലതും സംസാരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ. പെട്ടെന്ന് മുകളിൽ വെച്ചിരുന്ന ഒരു വെള്ളം കുപ്പി വണ്ടി കുലുങ്ങിയപ്പോൾ താഴെ വീണു. ആതിര ചേച്ചി വേഗം കുപ്പി എടുക്കാൻ വണ്ടിക്ക് താഴേക്ക് കുനിഞ്ഞപ്പോൾ ചേച്ചിയുടെ എല്ലാം ഞാൻ കണ്ടിരുന്നു. നല്ല ഷേപ്പുള്ള പഞ്ഞിക്കെട്ടുകൾ പുറത്തേക്ക് ചാടി നിൽക്കുന്നത് ഞാൻ കണ്ടു. എനിക്കത് കണ്ടതും എൻ്റെ സാധനം വീർക്കാനും തുടങ്ങിയിരുന്നു. കുപ്പി വേഗം എടുത്ത് ഷാൾ നേരെയാക്കിയതിന് ശേഷം ചേച്ചി അത് മുകളിലേക്ക് വെക്കാനും പറഞ്ഞു. ഞാനപ്പോൾ എഴുന്നേറ്റപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഞാനൊന്ന് ശ്രദ്ധിച്ചു. പെട്ടെന്ന് ഞാൻ ഭയന്നു. ഞാൻ വെച്ചോളാമെന്ന് പറഞ്ഞ് കയ്യിൽ തന്നെ വെച്ച് പിടിപ്പിച്ചു. ഏകദേശം വൈകിട്ടായപ്പോഴേക്കും ഞങ്ങൾ പോകേണ്ട അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിരുന്നു. എന്നിട്ട് ഞങ്ങളൊരു ലോഡ്ജിലെത്തി. മുറികളൊന്നും നേരത്തെ ബുക്ക് ചെയ്തിരുന്നില്ല. അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും താമസിക്കാനുള്ള മുറികളില്ല. ഒരു 5 മുറികൾ മാത്രമാണ് ഒഴിവുള്ളത്. അവിടുത്തെ ഒരു പയ്യൻ പറഞ്ഞു, നേരം രാത്രിയായതു, ഇനി റൂം അന്വേഷിച്ചിട്ട് കിട്ടുകയില്ല എന്ന് മനസ്സിലായിരുന്നു എന്ന് ഞങ്ങളുടെ ഡ്രൈവറും പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരുന്നു. ഞാനും എൻ്റെ കുറച്ച് കസിൻസും കൂടി ഒരു റൂമിൽ കയറിക്കൂടി. എല്ലാവരും വേഗം ക്ഷീണിച്ചതിനാൽ ആഹാരം കഴിക്കാതെ തന്നെ വേഗം കയറി കിടന്നിരുന്നു. പിറ്റേന്ന് വെളുപ്പിന് തന്നെ എഴുന്നേൽക്കാനുള്ളതിനാൽ ആരും ഉറക്കം കളയാൻ തയ്യാറായില്ല. എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഞാൻ വണ്ടിയിൽ വെച്ച് ആതിര ചേച്ചിയുടെ കണ്ടതൊക്കെ ആലോചിച്ച് കിടന്നിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിൻ്റെ വാതിൽ ഒരു മുട്ട് കേട്ടിരുന്നു. ഞാൻ പെട്ടെന്ന് നടക്കുമ്പോൾ ആതിര ചേച്ചിയും ചേട്ടനുമായിരുന്നു. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ കണ്ണു തിരുമ്മിക്കൊണ്ട് ചോദിച്ചു, എന്താ ചേട്ടാ നിങ്ങൾ ഉറങ്ങാതെ നടക്കുന്നേ? ആതിര ചേച്ചി പറഞ്ഞു, അതിൽ നിന്റെ ചേട്ടന് ബോധം വേണ്ടേ? രാത്രിയാണോ പകലാണോ എന്ന് തിരിച്ചുകൂടാ, എന്നിട്ട് നടക്കുവാ എന്ന് ചേച്ചി പറയുന്നുണ്ടായിരുന്നു. ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, വല്ലപ്പോഴുമുള്ള അടിയല്ലേ അടി, ഒന്നും മിണ്ടാതിരിക്കും നിങ്ങളെന്ന് ആതിര ചേച്ചി അയാളോട് പറഞ്ഞു. നിങ്ങൾ തല്ലുപിടിക്കാനാണോ ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ ചോദിച്ചു. എല്ലടാ, ഇവിടെ ഒന്നും കിടക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ ഈ മുറിയിൽ എവിടെയെങ്കിലും സ്ഥലമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. ദേ ഇവിടെ ബെഡിലൊന്നും സ്ഥലമില്ല ചേട്ടാ. ദേ ഇവിടെ എല്ലാവരും കിടക്കുന്നത് കണ്ടില്ലേ? ആതിര ചേച്ചി പറഞ്ഞു, ഞാൻ പറഞ്ഞതാ പിള്ളേർ ഉറങ്ങിക്കാണുമെന്ന്. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതാ നിന്റെ ചേട്ടൻ. തലയിൽ കുറച്ച് വെള്ളമൊഴിച്ചാൽ നിന്റെ ചേട്ടനെ കെട്ടിറങ്ങുള്ളൂ എന്ന് ചേച്ചി പറഞ്ഞിരുന്നു. എടാ ഇവൾക്ക് വട്ട, നീ അതൊന്നും കാര്യമാക്കേണ്ട. അവിടെ വണ്ടിയിൽ ഇപ്പോഴും പരിപാടി നടക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇവൾക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നതെന്ന് അയാൾ എന്നോട് പറഞ്ഞു. നിങ്ങൾ എന്തിനാ വന്നേ? മൂക്കറ്റം മോന്നിട്ട് ഇവിടെ വരാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ആതിര ചേച്ചി അയാളോട് ചോദിച്ചു. ദാ ഞാൻ നിന്റെ മുറിയിൽ കിടന്നോളാം, നിലത്ത് ഒരു വിരി വിരിച്ചാൽ മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് ചേട്ടൻ ചേച്ചിയെ പിടിച്ചകത്തേക്ക് വന്നു. എന്നിട്ടൊരു വിരി എടുത്ത് നിലത്ത് വിരിച്ചു. ചേച്ചി പിടിച്ചു അവിടെ കിടത്തി. എന്നോട് പോയി കിടന്നോളാനും പറഞ്ഞു. ഞാൻ ലൈറ്റ് ഓഫാക്കി പോയി കിടന്നു. എങ്കിലേ എനിക്ക് ആദ്യമേ ഉറക്കമുണ്ടായിരുന്നില്ല. ഇനി എനിക്ക് ഉറക്കം വരുമെന്നും തോന്നുന്നില്ല. ഞാൻ അവിടെ ചെന്ന് ചിന്തിക്കാനും തുടങ്ങിയിരുന്നു. ചേട്ടൻ എന്തിയാ ചേച്ചിയെ വിളിച്ചുണർത്തി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? വണ്ടിയിൽ പരിപാടി ഇപ്പോഴും നടക്കുന്നു. ചേട്ടൻ അതിനിടയിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോഴും അതിലെന്താ കാര്യമുണ്ടല്ലോ? ചേട്ടൻ എന്ന് ചേച്ചിയെ കളിക്കാനുള്ള മൂടിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പയ്യെ ബെഡിൽ നിന്നും തലപൊക്കി ചേട്ടനും ആതിര ചേച്ചിയും കിടന്ന സ്ഥലത്തേക്ക് ഒന്ന് നോക്കി. പുറത്തെ ഇരുണ്ട വെളിച്ചത്തിൽ എനിക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എൻ്റെ ഊഹം തെറ്റിയില്ല. ചേട്ടൻ അവിടെ മലർന്നു കിടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് വിരികൾ രണ്ടു വശത്തേക്കും ഊരി എറിഞ്ഞിരിക്കുന്നു. അടിയിലുള്ളതെല്ലാം പതുക്കെ താഴെ കാലുകൊണ്ട് ആക്കി ഇട്ടിരിക്കുന്നു. ചേട്ടൻ്റെ കുലച്ചു നിൽക്കുന്ന സാധനത്തിൽ അത് ചേച്ചി വായിൽ കയറ്റി ഇറക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ബെഡിൽ കിടക്കുന്നത് ഞാൻ കാണാതിരിക്കാൻ വേണ്ടിയാണ് ചേച്ചി താഴേക്ക് ഇറങ്ങി കിടക്കുന്നത്. എന്നിട്ട് ചേട്ടൻ്റെ സാധനം വായിലേക്ക് വലിച്ചു കൊമ്പുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ചേട്ടൻ ചേച്ചിയുടെ മുടിയുടെ ബാക്കിലൂടെ പിടിച്ചുകൊണ്ട് വേഗത്തിൽ ഊമ്പം പറയുന്നുണ്ടായിരുന്നു. ചേച്ചിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, എൻ്റെ സാധനം അപ്പോഴേക്കും വടിയായി നിന്നിരുന്നു. ഞാനിതെല്ലാം കൊണ്ടുകൊണ്ട് എൻ്റെ മുകളിലൂടെ കൈയിട്ട ശേഷം പയ്യെ അടി ഉറങ്ങിയിരുന്നു. പെട്ടെന്ന് ചേട്ടൻ ചേച്ചിയുടെ മുടിയിൽ നിന്ന് കൈമാറ്റിയിരുന്നു. എന്നിട്ട് ചെറുതായി വിറച്ചു. ചേട്ടന് പെട്ടെന്ന് തന്നെ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ചേച്ചി ഇതുവരെ ആയിട്ടും ഇത് നിർത്തിയിട്ടില്ല. ചേച്ചി ഇതിൽ ഒരു കില്ലാടിയാണെന്ന് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. ആ ഒരു സീൻ മാത്രം മതിയായിരുന്നു എനിക്ക്. ചേട്ടൻ പെട്ടെന്ന് തന്നെ തളർന്നു പോയിരുന്നെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ചേച്ചി ഈ സാധനം നിർത്തിയിരുന്നില്ല. പെട്ടെന്ന് ചേട്ടൻ സാധനം എടുത്ത് ചേച്ചിയുടെ വായിൽ നിന്ന് ഊരിയെടുത്തു. ചേച്ചി ഇത് കണ്ടപ്പോൾ സാധനം വീണ്ടും എടുത്ത് വായിലേക്ക് തള്ളിക്കയറ്റി. എന്നിട്ട് വലിച്ചു മുമ്പാണ് തുടങ്ങി. പക്ഷേ ചേട്ടൻ വീണ്ടും വീണ്ടും ആതിര ചേച്ചിയുടെ വായിൽ നിന്ന് അതെടുത്ത് മാറ്റിയ ശേഷമായിരുന്നു കിടന്നത്. ചേച്ചിയുടെ മുഖത്തുണ്ടായ ദയനീയമായ നോട്ടം എനിക്ക് ഇപ്പോഴും വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. ചേച്ചി വൈകാതെ തിരിഞ്ഞു കിടന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് പുറത്തേക്ക്. എനിക്കിതെല്ലാം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വേഗം എഴുന്നേറ്റ് മാറി നിന്ന് അവിടെ ചെന്ന് എൻ്റെ സാധനത്തെ പിടിച്ച് തൊലി പൊളിച്ച് അടിക്കാൻ തുടങ്ങിയിരുന്നു. കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം എനിക്ക് വന്നിരുന്നു.
പക്ഷേ ഒന്നും ആവാത്തതുപോലെയായിരുന്നു എനിക്ക് തോന്നിയത്. ബാത്റൂമിൻ്റെ വെളിയിൽ കുറച്ച് മാറിയാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ചേട്ടൻ്റെ അമ്മാവന്മാരുടെയും ശബ്ദം പുറത്തു കേൾക്കാമായിരുന്നു. ചേട്ടൻ വീണ്ടും മദ്യപിക്കാൻ തന്നെയാണ് പോയത്. എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി. ഞാൻ നോക്കിയപ്പോൾ ചേച്ചി ഒരു വശത്തേക്ക് തിരിഞ്ഞു കിടക്കുന്നു. ഉറങ്ങിക്കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എനിക്ക് ചേച്ചിയെ എന്തൊക്കെ ചെയ്യാൻ തോന്നിയിരുന്നു. ഞാൻ പതുക്കെ ചെന്ന് ഇരുട്ടിൻ്റെ വിടവിലേക്ക് താഴേക്ക് പോയിരുന്നു. ആദ്യ ചേച്ചിയുടെ അടുത്ത് ചെന്ന് കിടന്നു. എൻ്റെ വലതു കൈ കൊണ്ട് പതുക്കെ ചെന്ന് ചേച്ചിയുടെ പെട്ടിയിലൊന്ന് തട്ടിച്ചു. ചേച്ചിയിൽ നിന്നും ഒരു പ്രതികരണം ഒന്നുമില്ലാത്ത ഞാൻ ആ പെട്ടിയിൽ തഴുകാൻ തുടങ്ങിയിരുന്നു. അതിനുശേഷം ഞാൻ ചേച്ചിയുടെ ചുരിദാറിന് മുകളിലൂടെ ഞാൻ കൈകൾ കെട്ടി പതിയെ പഞ്ഞിക്കെട്ടുകളിലേക്ക് ചെന്നു. എൻ്റെ കൈകൾ പെട്ടെന്ന് ചേച്ചി തട്ടിമാറ്റിയിരുന്നു. ഞാൻ പേടിച്ചതുപോലെ നേരെ നിന്ന് കിടന്നു. ചേച്ചി ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ചേട്ടനാണെന്ന് കരുതി ദേഷ്യത്തിലാണോ തട്ടിമാറ്റിയതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ വീണ്ടും കൈയെടുത്ത് ചേച്ചിയുടെ അവിടെ വെച്ചിരുന്നു. പ്രതികരണമൊന്നുമില്ലാത്ത കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ വീണ്ടും കൈകൾ കൊണ്ടുപോയി ചേച്ചിയുടെ വടകളിൽ വെച്ചിരുന്നു. അത് പതിയെ ചലിക്കുന്നത് പോലെ എനിക്കറിയാമായിരുന്നു. ഞാൻ ചേച്ചിയുടെ വടകളിൽ സാവധാനം മുകളിലേക്ക് കൊണ്ടുപോയിരുന്നു. എന്നിട്ട് ചെന്നിട്ട് ആ പഞ്ഞിക്കെട്ടുകളിലൊന്ന് ഞെക്കി. ചേച്ചി ശ്വാസം ഉച്ചത്തിലായതുപോലെ എനിക്കറിയാമായിരുന്നു. ഞാൻ ചേച്ചിയുടെ പഞ്ഞിക്കെട്ടുകളിൽ ഞെക്കാനും തഴുകാനും തുടങ്ങിയിരുന്നു. ചേച്ചി പുറകിലേക്ക് മാറിക്കൊണ്ട് പതുക്കെ അതഴിക്കാനും തുടങ്ങിയിരുന്നു. അത് തന്നപ്പോൾ എനിക്ക് ആ പഞ്ഞിക്കെട്ടുകൾ ഒന്നുകൂടി കശക്കാൻ തോന്നിയിരുന്നു. ഞാൻ ആദ്യം ചേച്ചിയുടെ പഞ്ഞിക്കെട്ടുകൾ കയ്യിലെടുത്ത് പതുക്കെ ഞെക്കാനും തുടങ്ങിയിരുന്നു. അതിനൊപ്പം ചേച്ചിയുടെ കഴുത്തുകളിലൂടെ ഞാൻ കൈകൾ ഓടിച്ചു. ചേച്ചിയുടെ കഴുത്തിലൂടെ ഞാൻ കൈകൾ ഓടിക്കുകയും ചിത്രം വരയ്ക്കാനും തുടങ്ങിയിരുന്നു. ഇപ്പോഴെൻ്റെ സാധനം പരമാവധി വലുപ്പത്തിലെത്തിയതുപോലെ എനിക്ക് തോന്നി. ചേച്ചിയുടെ പെട്ടി വിടവിനൂടെയെല്ലാം ഞാൻ ആ സാധനം ഉരയ്ക്കാനും തുടങ്ങിയിരുന്നു. എൻ്റെ ഇടത് കൈ കൊണ്ട് ഞാനത് പതുക്കെ പുറത്തിരുന്നു. എന്നിട്ട് ചേച്ചിയുടെ അടിയിലത്തെ പതുക്കെ അഴിക്കാനും തുടങ്ങിയിരുന്നു. പെട്ടെന്ന് ചേച്ചി എന്നെ അത് വലതു കൈ കൊണ്ട് താഴേക്ക് വരിയിരുന്നു. ഞാനപ്പോഴും ചേച്ചിയുടെ കഴുത്തിൽ ഞെക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് പഞ്ഞിക്കെട്ടുകൾ മാറി മാറി ഞെക്കുന്നുണ്ടായിരുന്നു. അതിനൊപ്പം ഞാൻ എൻ്റെ സാധനത്തിൽ പതിയെ ചേച്ചിയുടെ പെട്ടിയിൽ കയറ്റി വിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചേച്ചിയുടെ പഞ്ഞിക്കെട്ടുകളിൽ നിന്ന് കൈയെടുത്ത ശേഷം ചേച്ചിയുടെ ചെപ്പിൽ തൊട്ട ശേഷം ആ ചാലിലൂടെ പതിയെ വിരലുകൾ ഓടിച്ചുകൊണ്ടിരുന്നു. ചേച്ചിയുടെ പെട്ടി വിടവിലൂടെ ഞാൻ നല്ലതുപോലെ എൻ്റെ സാധനം വെച്ചൊടിച്ചു. അല്പം കഴിഞ്ഞ് ഞാൻ ചേച്ചിയുടെ പെട്ടിയിൽ നിന്നും എൻ്റെ സാധനം ഊരി. മാറ്റിയിരുന്നു. ബാക്കിലൂടെ തന്നെ ചേച്ചിയുടെ ചെപ്പിലേക്ക് കയറ്റാൻ ഞാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞില്ല. എൻ്റെ സാധനം അവിടെ നിന്ന് തെന്നിമാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മൂന്നാല് തവണ ആവർത്തിച്ചപ്പോൾ ചേച്ചി ബാക്കിലേക്ക് കൈകൊണ്ടു വന്നു. എൻ്റെ സാധനത്തിൽ പിടിച്ചുകൊണ്ട് ചെപ്പിനുള്ളിലേക്ക് ആഞ്ഞു കയറ്റുന്നുണ്ടായിരുന്നു. നല്ലതുപോലെ നനഞ്ഞു കുതർന്ന ചെപ്പിലേക്ക് എൻ്റെ സാധനം പയ്യെ കയറുന്നത് ഞാൻ അറിഞ്ഞിരുന്നു. എനിക്കൊരു ഷോക്ക് അടിച്ചതുപോലെയായിരുന്നു അപ്പോൾ തോന്നിയത്. പിന്നെ സമയം കളയാതെ ഞാൻ സാവധാനം അടി തുടങ്ങിയിരുന്നു. ആദ്യം വരെ പതുക്കെയായിരുന്നു. എങ്കിലും പിന്നെ ആദ്യം ചേച്ചി വേഗത്തിൽ അടിക്കാൻ തുടങ്ങിയിരുന്നു. അടിക്കാൻ എളുപ്പത്തിന് ഞാൻ ചേച്ചിയുടെ കാലുകൾ പൊക്കി പിടിച്ചാണ് അടിച്ചത്. വളരെ എളുപ്പം എൻ്റെ സാധനം അതിനുള്ളിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ അറിഞ്ഞിരുന്നു. എനിക്ക് കഴിയാവുന്ന അത്രയും വേഗത്തിൽ ഞാൻ അടിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു മുൻപ് ഒരു വെടി പൊട്ടിയതിനാൽ ഇനി വരാൻ വൈകുമെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഒരു 20 മിനിറ്റ് അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പെട്ടെന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞു, ചേച്ചിക്ക് പോയെന്ന്. അതെനിക്ക് എൻ്റെ സാധനത്തിൽ നിന്ന് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഞാൻ അടിച്ചുകൊണ്ടേയിരുന്നു. ആദിര ചേച്ചിയുടെ ചെപ്പിനുള്ളിലേക്ക് ഞാൻ എൻ്റെ സാധനം അടിച്ചു തുമർക്കുന്നുണ്ടായിരുന്നു. എല്ലാം അടിച്ചു. പിന്നെ ചേച്ചി താഴേക്ക് കമഴ്ത്തി കിടത്തി മുകളിലൂടെ നന്നായി അടിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും വരാറായി. ഞാൻ വേഗം എൻ്റെ സാധനം പുറത്തേക്ക് എടുത്ത് മൊത്തം അവിടെ കഴിഞ്ഞിരുന്നു. എന്നിട്ട് ചേച്ചിയുടെ പെട്ടിയിലും ഒഴിച്ചു. പെട്ടെന്നാണ് എനിക്ക് ബോധം വന്നത്. ചേട്ടൻ എങ്ങോട്ട് ഏത് നിമിഷവും വരാം. ഞാൻ വേഗം എഴുന്നേറ്റ് അങ്ങോട്ട് പോയി. എൻ്റെ സാധനമെല്ലാം വെള്ളമൊഴിച്ച് കഴിയിരുന്നു. പെട്ടെന്നാണ് ചേച്ചി ബാത്റൂമിൽ കയറി വന്നത്. എന്നെ കണ്ടതും ചേച്ചി ഞെട്ടിപ്പോയിരുന്നു. ചിരിച്ചുകൊണ്ട് വന്ന ചേച്ചിയുടെ മുഖം പെട്ടെന്ന് കരയുന്നത് പോലെയായിരുന്നു. കുറ്റബോധം കൊണ്ട് എനിക്കും ചേച്ചിയുടെ മുഖത്ത് നോക്കാൻ കഴിഞ്ഞില്ല. ചേട്ടനാണെന്ന് വിചാരിച്ചാണ് ചേച്ചി ഇത്രയും നേരം എൻ്റെ കൂടെ ഇങ്ങനെ ചെയ്തത്. അതെനിക്ക് നേരത്തെ മനസ്സിലായെങ്കിലും ഞാൻ മത്സരം മുതലെടുത്തു. കണ്ണു നിറഞ്ഞുകൊണ്ട് ചേച്ചി വേഗം അതിനുള്ളിലേക്ക് കയറി ഇറങ്ങിപ്പോയിരുന്നു. ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ചേച്ചി താഴേക്കിടന്ന് കരയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. ചേച്ചി അറിയാതെ ചെയ്തതാണെങ്കിലും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതായിരുന്നു അത്.